മധ്യപ്രദേശിൽ ഇന്നുമുതൽ കൊറോണ ബാധിതരിൽ പ്ലാസ്മ തെറാപ്പി ചികിത്സ ആരംഭിക്കും മുംബൈയിൽ കോവിഡ് രോഗം ഭേദമായ കൂടുതൽ ആളുകളിൽ നിന്ന് രക്തം ശേഖരിക്കും അതിഥി തൊഴിലാളികളെ തിരിച്ചെത്തിക്കാൻ സംസ്ഥാനങ്ങൾ വിവരശേഖരണം തുടങ്ങി ലോക്ക്ഡൌൺ ലംഘിച്ചതിന് കർണാടകയിൽ അറസ്റ്റ് ചെയ്ത സിആർപിഎഫ് കമാൻഡോയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ദില്ലിയിൽ കൊറോണ ബാധിച്ചവരിൽ പ്ലാസ്മ തെറാപ്പി ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളും ഈ രീതി പിന്തുടരാൻ തീരുമാനിച്ചു മുംബൈയിൽ കഴിഞ്ഞ ദിവസം കൊറോണ രോഗം ഭേദമായ രണ്ടുപേരുടെ രക്തം ശേഖരിച്ചിരുന്നു ഇന്നു മുതൽ കൂടുതൽ ആളുകളുടെ രക്തം ശേഖരിക്കും മധ്യപ്രദേശ് ഇന്നു മുതൽ പ്ലാസ്മ തെറാപ്പി ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സർക്കാർ പൂർത്തിയാക്കി സംസ്ഥാനങ്ങളിലെ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ഇതിൽ വ്യക്തത കൊണ്ടുവരാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാകണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു ലോക്ക്ഡൌണിനിടെ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സിആർപിഎഫ് കമാൻഡോ സച്ചിൻ സാവന്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യത്തിനായി സിആർ പി എഫ് അഭിഭാഷകൻ ഹാജരാകും കഴിഞ്ഞ ദിവസമാണ് കർണാടക പോലീസ് സച്ചിൻ റാവത്തിനെ ലോക്ക്ഡൌൺ ലംഘിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തത് അന്യസംസ്ഥാനങ്ങളിൽ തുടരുന്ന അതിഥി തൊഴിലാളികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരുകളും മുന്നോട്ടു പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു കൈരളി ന്യൂസ് ദില്ലി